ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൗട്ട് ദി അപ്രീസിയേഷൻ ഓഫ് ദി പോയം വാക്ക് അലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ വാക്ക് അലോൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ഇസ് എ പെർഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് പോയം ദാറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കറേജ് സെൽഫ് റിലയൻസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത് ദ സെൻട്രൽ തീം ഓഫ് ദി പോയം ഈസ് സെൽഫ് ഡിറ്റർമിനേഷൻ ദ ടേൺ ഓഫ് ദി പോയം ഈസ് മോട്ടിവേഷണൽ ആൻഡ് എംപവറിങ് അപ്പോൾ ഈ പോയം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പോയമാണ് ഇതെന്തിനേക്കാണ് നമ്മളിൽ എന്താണ് എന്തിനേക്കാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത് ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് കറേജ് ധീരത സെൽഫ് റിലയൻസ് അതായത് അതായത് സ്വയം പ്രാപ്തി ആൻഡ് ഇന്നർ സ്ട്രെങ്ത് നമ്മളൊരു സ്ട്രെങ്ത് വരുത്തിയെടുക്കുക ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് സെൽഫ് ഡിറ്റർമിനേഷൻ ആണ് ഈ പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ എംപവറിങ് ടോൺ ആണ് ദ പോയറ്റ് ബിഗിൻസ് ബൈ സേയിങ് ദാറ്റ് ഇഫ് അതേഴ്സ് ഇഗ്നോർ ഓർ ഡു നോട്ട് റെസ്പോണ്ട് ടു യർ റിക്വസ്റ്റ് യുവർ ഐഡിയാസ് യു മസ്റ്റ് ഹാവ് ദ കറേജ് ടു കീപ് മൂവിംഗ് ഫോർവേർഡ് ഓൺ യുവർ ഓൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എന്തു പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ആരെങ്കിലും കേൾക്കാണ്ടിരിക്കുകയോ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം വേണം എന്തിനുള്ള നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനുള്ളത് ഒരു കറേജ് നിങ്ങളുടെ ഉള്ളിൽ വേണം മൂവ് ഓൺ എലോൺ മൂവ് ഓൺ എലോൺ ആൻഡ് മൂവ് ഓൺ എലോൺ ദിസ് ലൈൻ എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സവറൻസ് ഈ മൂവ് ഓൺ എലോൺ എന്ന് പറയുന്ന ആ ഒരു വരി അല്ല മൂന്ന് തവണ എന്താണ് ഈ ഒരു ഫ്രൈസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇത് എന്തിനെയാണ് എംഫോസൈസ് ചെയ്യുന്നത് ഉയർത്തിക്കാട്ടുന്നത് പേഴ്സവറൻസിനെയാണ് ആൻഡ് ഈവൻ ഇഫ് യു ആർ എലോൺ യു ഷുഡ് കണ്ടിന്യൂ ഓൺ യുവർ പാത് വിതൗട്ട് ഹെസിറ്റേഷൻ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മടിയും കൂടാണ്ട് നിങ്ങളുടെ പാത്തിലൂടെ എന്ത് ചെയ്യണം കണ്ടിന്യൂ ചെയ്ത് പോകണം ദ പോയറ്റ് ഒബ്സേർവ്സ് ദാറ്റ് പീപ്പിൾ മേ ഇഗ്നോർ യു ടേൺ അവേ ഓർ ടു ബി ഫിയർഫുൾ ടു സ്റ്റാൻഡ് ബൈ യു എസ്പെഷ്യലി ഇഫ് യു ആർ ടേക്കിങ് എ റിസ്കി ഓർ ചലഞ്ചിങ് പാത്ത് പോയിറ്റ് പറയുന്നു ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്തേക്കാം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിങ്ങളെ നോക്കാതെ തിരിഞ്ഞ് നടന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർക്ക് പേടി ഉണ്ടായിരിക്കാം കാരണം ചിലപ്പോൾ നിങ്ങളൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ദൻ ഓപ്പൺ യു ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് യുവർ അല്ലോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ നിങ്ങളെ സെൽഫിനോട് തന്നെ സംസാരിക്കുക ടാഗ് വോർ എൻകറേജസ് ദ റീഡേഴ്സ് ടു ബി ബ്രേവ് ഇനഫ് ടു എക്സ്പ്രസ് ദം സെൽഫ് ഓപ്പൺലി ഈവൻ ദർ ഇസ് നോ വൺ ലെസൺ നോൺ ടു ലിസ്സൺ അപ്പോൾ ടാഗോറ് പറയുന്നത് എന്താണ് റീഡേഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടി ബ്രേവായിട്ടിരിക്കാൻ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് അതായത് നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ഒരു എബിലിറ്റി ഉണ്ടാവണം ആരും നമ്മളെ കേൾക്കാനില്ലെങ്കിൽ കൂടി നമ്മൾ എന്താണ് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഏത് എന്താണ് എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ എന്താണ് നമ്മൾ സത്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഹിസ് സജസ്റ്റ് ദാറ്റ് സ്പീക്കിംഗ് അപ്പ് ഫോർ യുവർ സെൽഫ് ഈസ് എസെൻഷ്യൽ റിഗാർഡ് ലെസ് ഓഫ് വോയിസ് ലെസ്സൺ ഇങ്ങനെ ആരാണ് നിങ്ങളെ കേൾക്കുന്നു എന്നുള്ളതിലല്ല നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതിലാണ് കാര്യം ഇഫ് എവറി വൺ ടേൺസ് അവേ ഓ മൈ ഹാപ്പ്ലസ് വൺ ദിസ് ലൈൻ റിപ്പീറ്റ്സ് ദ ഐഡിയ ദാറ്റ് പീപ്പിൾ മേ അബാൻഡൻ യു ഓർ ഫെയിൽ ടു സപ്പോർട്ട് യു വിച്ച് ക്യാൻ മേക്ക് വൺ ഫീൽ ട്രൂലി ഹാ ഹാ ഓക്കെ ഇഫ് എവറി വൺ ടേൺസ് അവേ ആരും നിങ്ങളെന്താണ് മൈൻഡ് ചെയ്യുന്നില്ല ഈ ഹാപ്പിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൺലക്കി ആയിട്ടുള്ള കൂട്ടുകാരാന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ലൈൻ എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അതായത് ഇവിടെ സൂചിപ്പിക്കുന്ന ആൾക്കാരിപ്പം നിങ്ങളെന്താണ് അബാൻഡൻ ചെയ്യുന്നു ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് എ ലോൺലി ജേർണി അലോങ് എ റോക്ക് ഡാർക്ക് റോഡ് symbolizing uncertainty and challenges പോയറ്റ് സിമ്പലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു വലിയൊരു ജേണിയാണ് ഒരു ഡാർക്ക് റോഡ് ജീവിതമാകുന്ന ഒരു രണ്ട് റോഡ് ആ ഇരുണ്ട റോഡ് എന്തിനെയാണ് സിംപലൈസ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി ആൻഡ് ചാലഞ്ചസ് ലൈഫിൽ ഉണ്ടായേക്കാവുന്ന ചലഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ഡേഞ്ചർ ഓർ ഡിഫിക്കൽട്ടി റെപ്രസെൻറ്റഡ് ബൈ എ ഡാർക്ക് സ്റ്റോം ഓർ റെയിനി നൈറ്റ് പീപ്പിൾ മേ റിട്രീറ്റ് ആൻഡ് സീക്ക് സേഫ്റ്റി ഫോർ ദം സെൽസ് അല്ലെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോഴോ അതാണ് ഈ ഡാർക്ക് സ്റ്റോം ഈ റെയിനി നൈറ്റ് ഒക്കെ കാണിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം അവരവരുടെ കാര്യം മാത്രം നോക്കി വീടുകളിൽ ഒളിച്ചേക്കാം ലീവിങ് യു ഓൺ യുവർ ഓൺ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് അവരെന്താണ് അവരവരുടെ സേഫ്റ്റി നോക്കും ടാഗൂർ അർജസ് ദി റീഡേഴ്സ് ടു ബി ദേർ ഓൺ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് സ്ട്രെങ് ടാഗൂർ പറയുന്നു നിങ്ങളുടെ റീഡേഴ്സ് എന്തായിരിക്കണം നിങ്ങളുടെ വെളിച്ചം നിങ്ങൾ തന്നെ ആയിരിക്കണം ഹി യൂസസ് ദ പവർഫുൾ ഇമേജറി ഓഫ് ലൈറ്റിനിങ് ടു സജസ്റ്റ് ദാറ്റ് യു ഷുഡ് ഇഗ്നൈറ്റ് യുവർ ഓൺ ഇന്നർ സ്ട്രെങ്ത് അല്ലെ ലൈറ്റനിങ് എന്ന് പറയുന്ന ഒരു ഫ്രൈസൈന് ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ്സ് എ വേഡ് അതെന്തിനാണ് ഇംഫസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പാർക്ക് അല്ലേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിനെന്ത് ചെയ്യണം തിരി തെളിയിക്കണം ദ പോയിറ്റ് കൺക്ലൂഡ്സ് ബൈ സേയിങ് ദാറ്റ് വെൻ യു കറേജിയസ്ലി വാക്ക് അലോൺ ആൻഡ് ലൈറ്റ് യുവർ ഓൺ പാത് യു ഇൻസ്പയേഴ്സ് അതേഴ്സ് അല്ലെ പോയിറ്റ് പറയുന്നു നിങ്ങൾ വളരെ ധീരതയോടുകൂടി ഒറ്റയ്ക്ക് നടക്കുകയും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്തിനെ പുറത്ത് കാണിക്കുകയും ചെയ്യുമ്പോഴത്തേക്കെന്താണ് നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് യുവർ എക്സ് എക്സാമ്പിൾ മേ എൻകറേജ് അതേഴ്സ് ടു ഫൈൻഡ് എൻകറേ കറേജ് വിത്തിൻ ദംസെൽസ് ആൻഡ് ഫോളോ ദിയർ ഓൺ പാത്ത് അത് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ഉണ്ടാവും ടാഗോർ യൂസസ് വി വിഡ് ഇമേജറി ടു കൺവേ ദ സ്ട്രഗിൾസ് ഓഫ് വാക്കിംഗ് അലോൺ അല്ലേ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയാൻ വേണ്ടിയിട്ട് ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇമേജറീസ് യൂസ് ചെയ്യുന്നുണ്ട് ഡാർക്ക് റോഡ് സജസ്റ്റ് ദ ലോൺലിനെസ് ആൻഡ് ആൻസർ ഡാർക്ക് റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല മീനിങ് എടുക്കാം എപ്പോഴും ബ്ലാക്ക് ഡാർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഡിഫിക്കൽട്ടീസ് ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ ഡെത്തിനൊക്കെയാണ് ഡാർക്ക് റോഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഡെത്ത് എന്നൊരു മീനിങ് നമുക്ക് എടുക്കാൻ പറ്റില്ല ലോൺലിനെസ് അൺസർട്ടൈനിറ്റി ഡിഫിക്കൾട്ടീസ് ഒക്കെ എടുക്കാം ക്രഷ്ത തോൺസ് ഇൻ യുവർ പാത്ത് വിത്ത് യുവർ ബ്ലീഡിങ് ഫീറ്റ് പെയിൻസ് എ സ്ട്രോങ് വിഷൻ ഓഫ് എൻജോറിങ് പെയിൻ ആൻഡ് ഹാർഡ്ഷിപ്പ് അല്ലേ നമ്മുടെ കാല് നമ്മൾ ഉള്ളിക്കൊള്ളുമ്പോൾ എന്ത് വരും മുറിവ് വരും ദാറ്റ് ബ്ലഡ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പെയിൻ എന്നുള്ളതാണ് പറയുന്നത് ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ് റെപ്രസെൻറ്റ് എ ടൈം ഓഫ് ഡെസ്പയർ വൻ യു വൻ നേച്ചർ സെയിം ഹോസ്റ്റൈൽ ഇപ്പോൾ ഈ ഡാർക്ക് സ്റ്റോമി റെയിനി നൈറ്റ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടീസിനെയാണ് ഡയറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നേച്ചറിനെയാണ് ഫ്ലെയിങ് ഫ്രം എ റോറിങ് ലൈറ്റ്നിങ് സജസ്റ്റ് ദ ഐഡിയ ഓഫ് യൂസിങ് വൺസ് ഓൺ ഇന്ന ഫയർ ഓർ സ്ട്രൈങ് ടു ലൈറ്റ് ദ വേ ഇപ്പോൾ റോറിംഗ് ലൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു മുരളുന്ന ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു മിന്നലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു മിന്നലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്തിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം കണ്ടെത്തണം ദീസ് ഇമേജസ് ക്രിയേറ്റ് എ പവർഫുൾ ഇമ്പാക്ട് ഹെൽപ്പിംഗ് ദ റീഡേഴ്സ് ഫീൽ ദ വെയ്റ്റ് ഓഫ് ഐസൊലേഷൻ ബട്ട് ആൾസോ ദ സ്ട്രെങ്ത് നീഡ് ടു ഓവർ കം ഇറ്റ് അല്ലേ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഡിയോ മിന്നലിനെയും പേടിയാണല്ലേ അല്ലേ ഇഡിയോ മുന്നലോ ഒറ്റിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ്ട് നമ്മൾ പേടിച്ച് വിളിച്ച് അല്ലേ പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് നമ്മളതിനെ ഓവർകം ചെയ്യണം ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മുടെ ഇതിൽ വരും ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്തിനെ നമ്മൾ ഷൈൻ ചെയ്യിക്കണം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത് ദ ഫ്രേസ് മൂവ് ഓൺ എലോൺ ഈസ് റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ് ടു എംഫസൈസ് ദ നീഡ് ഓഫ് പെർസവറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഈവൻ വെൻ വൺ ഇസ് അലോൺ മൂവ് ഓൺ എലോൺ എന്ന് പറയുന്ന ഒരു വേഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അത് കാണിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പെർസവറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സിറ്റുവേഷനെ നേരിടുന്നതിനാണ് പെർസവറൻസ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷനോട് കൂടി നമ്മൾ നേരിടുക എന്നുള്ളതാണ് ബ്ലീഡിംഗ് ഫീറ്റ് ദ ഫ്രെയ്സ് ലൈക്ക് ബ്ലീഡിങ് ഫീറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ എന്ന് പറയുന്നുണ്ട് ആൻഡ് തോൺ സിംപലൈസ് ദ ഹാർഡ്ഷിപ്സ് ആൻഡ് ഒബ്സ്റ്റക്കൾസ് തോൺസ് മുള്ളുകൾ കാണിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും തടസ്സങ്ങളെയാണ് വൈ ലൈറ്റ് സിംബലൈസസ് ഹോപ്പ് ആൻഡ് ഗൈഡൻസ് അല്ലേ വെളിച്ചം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസം ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഗൈഡൻസിനെയൊക്കെയാണ് സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളെന്താക്കുക ഹാ തീ ഹൃദയത്തെ തീയാക്കി മാറ്റാം അല്ലേ ഫയർ കൊണ്ടുവരാം അപ്പോൾ ഹൃദയവും തീയമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫോ ആ ലൈക് ദിസ് പോയം വരുമ്പോൾ ദി പോയം മിസ് എ ട്രിബ്യൂട്ട് ടു മഹാത്മാഗാന്ധി ഈ പോയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പോയത് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു പോയമാണ് ട്രിബ്യൂട്ടിന് പകരം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എഴുതാം കേട്ടോ എത്രയാണ് ഇതിൻ്റെ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഹോപ്പ് യു ലൈക്ക് ദിസ് ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദിസ് വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു